എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ അമ്മമ്മയാണ് കേട്ടോ, അമ്മയുടെ അമ്മയാണ്. അമ്മമ്മക്കിപ്പോൾ 85 വയസ്സായി. ഇത് ഞങ്ങളുടെ 4 തലമുറയുടെ ഫോട്ടോ ആണ്. ഞാനും ആദിമോളും അമ്മയും അമ്മമ്മയാണ്. ഇന്ന് വീഡിയോ ചെയ്യുന്നത് അമ്മമ്മയുടെ കരവിരുത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഡോർമാറ്റാണ്. കണ്ണൂർ നമ്മളിതിനെ ചവിട്ടി എന്ന് പറയും. വേസ്റ്റ് തുണികൾ ഉപയോഗിച്ച് കൈകൊണ്ട് മടഞ്ഞിട്ടുണ്ടാക്കിയതാണ് ഈ ചവിട്ടികളൊക്കെ. പല ഷേപ്പിലും വലുപ്പത്തിലും ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കൈവച്ച് മടയുന്നതല്ലാണ്ട് ഈ ഒരു രൂപത്തിലുള്ള ഡോർമാറ്റ് കൂടി അമ്മമ്മ ഉണ്ടാക്കാറുണ്ട്. ഇതുകൂടാതെ നൂല് കൊണ്ട് ചെയ്യുന്ന ക്രോച്ചറ്റും അമ്മമ്മ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബനിയനും പിന്നെ ഈ ഒരു കർട്ടൻ പോലത്തെയും അമ്മമ്മ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അമ്മമ്മ എങ്ങനെയാണ് ചവിട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ശാരീരിക അസ്വസ്ഥതകൾ കാരണം അമ്മമ്മക്ക് അധികം നടക്കാനും പണിയെടുക്കാനൊന്നും വയ്യ. അതുകൊണ്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ ചെയ്യുന്നതാണിതൊക്കെ. ഇനി ചവിട്ടീൻ്റെ ആദ്യ ഭാഗം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് പെട്ടെന്ന് പിടികിട്ടിയെന്ന് വരില്ല. ഈ ചവിട്ടി ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് മനസ്സിലാവും. ആദ്യം ഒരു വട്ടം പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെയുള്ള തുണി ചുരുട്ടിയിട്ട് ആദ്യത്തെ വട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് മടഞ്ഞു മടഞ്ഞിട്ടാണ് ഈ ചവിട്ടി ഉണ്ടാക്കുന്നത്. ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തായാലും മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ റൗണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ചവിട്ടീൻ്റെ ബേസാണിത്. നമ്മൾ എത്ര വലിപ്പത്തിലുള്ള ചവിട്ടി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ട് എത്ര നീളത്തിലുണ്ടാക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇതിപ്പോൾ ചതുരത്തിലുള്ള മോഡൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും നീളത്തിലാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാണ്. അടുത്ത റൗണ്ട് ചെയ്യുമ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് അടുത്തത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ചുറ്റിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു റൗണ്ടും കൂടി ചെയ്തിട്ട് വേണം അടുത്തതിനും കൂടി ജോയിൻ്റ് ആക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ. പറഞ്ഞു പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, കണ്ടുകൊണ്ടിരുന്നാൽ എന്തായാലും മനസ്സിലാവും. അപ്പോൾ തുടർന്ന് കാണാം.
ഞങ്ങൾക്ക് ഇരിക്കുന്നുണ്ട്. ഈ തലക്ക് എത്തിയിട്ട് അമ്മയെങ്കിലും തിരിച്ചിട്ട് കൊണ്ടുവരുക. രണ്ട് ഇങ്ങനെ തിരിച്ചിട്ടാക്കണം. എന്നിട്ട് ഇപ്ര ഇതിനോട് കൂട്ടാം. അമ്മമ്മ പറഞ്ഞത് നമ്മൾ ഇത്രയേറെ ജോയിൻ ചെയ്തുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ വശങ്ങളിലേക്ക് എത്തുമ്പം ജോയിൻ ചെയ്യാണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് വേണം അടുത്തത് ജോയിൻ ചെയ്യാൻ. എന്നാലേ കറക്റ്റായിട്ട് കോർണറെല്ലാം ആയിട്ട് കിട്ടൂ എന്നാണ്. ഇങ്ങനെ ഇത്ര വീതിയാക്കാഞ്ഞാൽ കനവും ഉണ്ടാവില്ല. ഇത് കപ്പ് പോലെ ആയിപ്പോ അതാണ് പിടിച്ച് വേവിക്കാൻ കിട്ടാതെ. ഇങ്ങനെ ആദ്യം തുടങ്ങുമ്പോ ഇങ്ങനെ ഇത് ഇങ്ങനെ ആക്കാൻ കിട്ടണം, മുറുക്കിയാക്കറ്. അധികം ലൂസാകാനും പാടില്ല അല്ലേ? ആദ്യം ആക്കിയത് അടിയിൽ പോയാ? ആദ്യം ആക്കിയത് അടിയിൽ പോയാ? ആദ്യം ആക്കിയത് അടിയിൽ പോയി. ഒരു ഇങ്ങനെ ആക്കിയാൽ ഒരു ഇതേ കാണുള്ളൂപ്പാ. ഇത് അങ്ങനെയാണ്. അങ്ങനെ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ ചേച്ചും പോയി. ഇതിപ്പോ അമ്മമ്മ വേറെ ഒന്ന് തിന്നുന്നതാണ് കാണിക്കുന്നത്. ഇപ്പൊ എടുത്ത തുണീന്റെ വീതി കുറച്ചുകൂടി കൂടുതലാണ്. അതായത് നമ്മൾ തുണീന്റെ കട്ടിക്കനുസരിച്ചിട്ട് വേണം വീതി കൂട്ടാനും കുറക്കാനും ഒക്കെ. തുണിക്ക് കട്ടി കൂടുതലാണെങ്കിൽ വീതി കുറച്ചിട്ടും കട്ടി കുറവാണെങ്കിൽ വീതി കൂട്ടിയിട്ടും വേണം എടുക്കാൻ. തുണി ചെറുതായിട്ട് ഒന്ന് ചുറ്റിക്കഴിഞ്ഞാൽ ചെറിയൊരു കട്ടി വേണം. അതുകൊണ്ടാണ് ഇതിനനുസരിച്ചിട്ട് എടുക്കുന്നത്. കട്ടി കൂടിക്കഴിഞ്ഞാൽ ഈ തുണീൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് വലിച്ചെടുക്കാനൊക്കെ പാടായിരിക്കും. അതുപോലെ തന്നെ മടഞ്ഞെടുക്കുമ്പം അധികം ടൈറ്റായിട്ടും ലൂസായിട്ടും ആക്കാൻ പാടില്ല. കോട്ടൻ്റെ തുണിയാണ് കൂടുതലും നല്ലത്. കാരണം ഫ്ലിപ്പാകാതിരിക്കാൻ കോട്ടൻ്റെ തുണിയാണ് നല്ലത്. ഇടയ്ക്ക് ഒരു റൗണ്ടിനൊക്കെ പോളിസ്റ്റർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ല നല്ല കളറുകളാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇത്ര വീതിയുള്ള തുണിയാണ് എടുക്കുന്നത്. ഇതെൻ്റെ ഒരു അമ്മായിയാണ്. രണ്ട് അമ്മായിമാരുണ്ട്. അമ്മായിമാർ രണ്ടാളും അമ്മമ്മേനെ ഡോർമാറ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കാറുണ്ട്. ഇതിപ്പോ ഒരു ഇങ്ങനെ ഉരം കൊടുക്കുന്ന മറ്റേ വെട്ടിട്ട് ഇതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വേറൊരു ചവിട്ടിയാണ്. അപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു തരാം.
ഇത് പഴയൊരു ഷർട്ടിൻ്റെ തുണിയാണ്. അപ്പോൾ ഇത് ഈ ഒരു വീതിക്കാണ് മുറിച്ചിട്ടുള്ളത്. ഏകദേശം നാല് വിരൽ ചേർത്ത് വെച്ചാലുള്ള ആ ഒരു വീതിയുണ്ട് ഇതിന്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നീളത്തിൽ മുറിച്ചതിന് ശേഷം ഇതിങ്ങനെ ചേർത്ത് അടിച്ചിട്ട് എടുക്കണം. അങ്ങനെ നമുക്ക് നീളത്തിലുള്ള കഷ്ണങ്ങൾ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് മടയുന്നത്. പിന്നെ ഈ ഒരു ഡോർമാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അഴിഞ്ഞഴിഞ്ഞ് വരും. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുടക്കം വരെ എത്താം. അതുകൊണ്ട് എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചിട്ട് പിന്നെയും മടയാൻ പറ്റും. ഇതിൽ തന്നെ ചതുരത്തിലും വട്ടത്തിലും ഓവൽ ഷേപ്പിലൊക്കെയുള്ള ഡോർമാറ്റുകൾ കാണാം. ഈ രണ്ട് ചവിട്ടികളുടെയും അവസാന ഭാഗത്ത് തുണി വെച്ചിട്ട് ബോർഡർ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതുപോലെ സൂചി നൂലൊക്കെ വെച്ച് ചെയ്യുന്ന തുന്നൽപ്പണികളൊന്നും അമ്മമ്മയ്ക്കിപ്പം ശാരീരിക അസ്വസ്ഥതകൾ കാരണം ചെയ്യാൻ സാധിക്കാറില്ല. അമ്മമ്മ ഇപ്പോൾ അടുത്ത ഒരെണ്ണം ഉണ്ടാക്കുകയാണ്. ഇതുണ്ടാക്കാനായിട്ട് കുറേ സമയവും ശ്രദ്ധയൊക്കെ ആവശ്യമുണ്ട്. അമ്മമ്മക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരമൊന്നും ഇരിക്കാൻ പറ്റില്ല. ചിലതൊക്കെ രണ്ട് ദിവസം കൊണ്ടും ചിലത് ഒരാഴ്ചയൊക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതുപോലെ തന്നെ ഇതുണ്ടാക്കാനായിട്ട് കുറേ തുണി ആവശ്യമുണ്ട്. രണ്ട് സാരിയൊക്കെ വേണ്ടിവരും ചിലപ്പോൾ ഒരു ചവിട്ടി ഉണ്ടാക്കാനായിട്ട്. വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് ഇങ്ങനത്തെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന അമ്മമ്മ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. അമ്മമ്മമാരെയും അപ്പൂപ്പന്മാരെയും മിസ് ചെയ്യുന്ന പുതുതലമുറ വേണ്ടി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.